തിയേറ്ററുകളിൽ പുതിയ ഫിലിംസ് റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൽ നല്ല റിപ്പോർട്ടും കിട്ടുന്ന കുറേയധികം ഫിലിംസും ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ പലരും റിവ്യൂ ചോദിക്കുമ്പോഴും നമുക്ക് തിയേറ്ററുകളിൽ പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനല്ല ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പല ഫിലിംസും മിസ് ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളി റിപ്പോർട്ട് കിട്ടിയിട്ട് പോലും പോകാൻ പറ്റുന്നൊരു സാഹചര്യത്തിലല്ല. അതുകൊണ്ട് പല ഫിലിംസും ഇപ്പോൾ മിസ് ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും നെക്സ്റ്റ് മന്ത് നമുക്ക് പോയി തുടങ്ങാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള ഫിലിംസിനൊക്കെ റിവ്യൂ ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തു വന്നിട്ടുള്ള ഖാലിദ് റഹ്മാൻ ഡയറക്ട് ചെയ്യുള്ള ലവ് എന്ന് പറയുന്ന ഫിലിമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. വാട്സ്ആപ്പ് ബേസ് കോഡ് ആം ബേസ് മാർലി ഫ്രം ത്രീ മെൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ലവിൻ്റെ പ്ലോട്ടിനെ കുറിച്ചിട്ട് പറയാം. വിനോദ് ദീപ്തി ഇഷ്ടപ്പെട്ട് കെട്ടി, പക്ഷേ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു. അങ്ങനെ ഇവർക്കിടയിലുള്ള പല പ്രശ്നങ്ങളെയാണ് ഈ ഫിലിം കാണിക്കുന്നത്. ആൻഡ് അങ്ങനത്തെ ഒരു സ്റ്റോറി ലൈൻ വെച്ചിട്ടാണ് ഈ ഒരു ഫിലിം പോകുന്നത്. അപ്പോൾ പോസിറ്റീവ്സ് പറയാം. നമ്പർ വൺ, ഈ ഫിലിമിൻ്റെ സ്റ്റോറി ടെല്ലിംഗ് ആണ്. ഒരൊറ്റ എലമെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫിലിം പറയുന്നത്. അങ്ങനത്തെ ഒരു ടൈപ്പിലുള്ള സ്റ്റോറി ടെല്ലിംഗ് വെച്ചിട്ടാണ് ഈ ഒരു ഫിലിം സഞ്ചരിക്കുന്നത്. എന്നിരുന്നാൽ പോലും ആ ഒരൊറ്റ കാര്യത്തിനെ മാത്രം വെച്ചിട്ട് അത്രയും വെടിപ്പായി വൃത്തിയാക്കി പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. എവിടെയും ബോറടിപ്പിക്കുന്ന പോലെ ഒന്നും തോന്നിയില്ല. നല്ല എൻഗേജിംഗ് ആയി അത്രയും ഡെപ്തോടെ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോയിട്ടുണ്ട്. നമ്പർ ടു, ഖാലിദ് റഹ്മാൻ്റെയും നൗഫൽ അബ്ദുള്ളയുടെയും റൈറ്റിംഗ് ആണ്. ആ ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് അത്രയും നൈസായിട്ട് കാര്യങ്ങളൊക്കെ പ്രസൻറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ആൻഡ് എവിടെയും എനിക്ക് ലാഗും കാര്യങ്ങളും തോന്നിയില്ല. എന്നുവെച്ചാൽ ആ ഒരു എലമെൻറ്റിനെ മാത്രം എടുത്തിട്ട് അങ്ങനെ സ്ട്രെച്ചിങ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അങ്ങനെ സാധാരണ അങ്ങനെ ഒരു കണ്ടൻറ് എടുക്കുമ്പോൾ സ്ട്രെച്ചിങ് ചെയ്യാറുള്ള പതിവൊക്കെ വരാറുണ്ട് ഇങ്ങനത്തെ ഒരു ജോണിലൊക്കെ. പക്ഷേ എന്നിരുന്നാൽ പോലും ആ ഒരു എലമെൻറ്റിനെ എടുത്ത് അത്രയും നൈസായി പ്രസൻറ്റ് ചെയ്യുക ആൻഡ് എൻഗേജ് ചെയ്യിപ്പിക്കുക എന്നുള്ള കാര്യത്തിലൊക്കെ റൈറ്റിംഗ് നൈസായിരുന്നു, അടിപൊളിയായിരുന്നു. നമ്പർ ത്രീ, ഈ ഫിലിമിൽ എടുത്തു പറയേണ്ട കുറച്ച് പെർഫോമൻസ് ഒക്കെ ഉണ്ട്. സോ സ്റ്റാർട്ടിംഗ് വിത്ത് ഷൈൻ ടോം ചാക്കോ. അദ്ദേഹം അത്രയും നൈസായിട്ട് ഈ ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. കാരണം ടെൻഷൻസ് ക്രിയേറ്റ് ചെയ്യേണ്ട അത്രയും വരുന്ന സെഗ്മെൻസിലൊക്കെ അദ്ദേഹം നൈസായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ആ ഒരു ഭാവങ്ങളൊക്കെ മാറുന്നതൊക്കെ അത്രയും നൈസായിട്ട് അദ്ദേഹത്തിൻ്റെ ഫേസിൽ കാണാൻ പറ്റിയിരുന്നു. അത്രയും അടിപൊളിയായിട്ട് അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ആൻഡ് പല സെഗ്മെൻസിലും അങ്ങനെ ടെൻഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന എന്നാൽ സൈലൻ്റായിട്ട് അദ്ദേഹം നിൽക്കുന്ന കുറേ സെഗ്മെൻസൊക്കെ വരുമ്പോൾ ജസ്റ്റ് വൗ, അങ്ങനെ പറയേണ്ടതുള്ളൂ. കാരണം അത്രയും നൈസായിട്ട് അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ആൻഡ് എനിക്ക് പെർഫോമൻസിൻ്റെ കേസിൽ അത്രയും ഇഷ്ടപ്പെട്ടതും ഒരു എന്താ പറയുക ഒരു അൺഎക്സ്പെക്റ്റഡ് എന്നൊക്കെ തോന്നിയത് ഗോകുലൻ്റെ പെർഫോമൻസ് ആയിരുന്നു. കാരണം സാധാരണ അദ്ദേഹത്തിനെ ഈ കോമഡി റോളിൽ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ അങ്ങനെയുള്ള സെഗ്മെൻസിലൊക്കെയാണ് അദ്ദേഹത്തിന് കാണാറുള്ളത്. പക്ഷേ ഇത്രയും ഫുൾ സ്ട്രെച്ചഡ് രീതിയിലുള്ളൊരു ക്യാരക്ടറിലൊന്നും അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല. ആൻഡ് അങ്ങനെ ആദ്യമായിട്ട് അദ്ദേഹത്തിന് ഈ ഫിലിമിൽ അങ്ങനത്തെ ഒരു റോളിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞാൽ കുറേയൊക്കെ മെയിൻ ലീഡിനെ തന്നെ കടത്തി വെട്ടിക്കുന്ന രീതിയിലൊരു പെർഫോമൻസ് ആയിരുന്നു. കാരണം അവരെ തന്നെ പല സെഗ്മെൻസിലും മറികടക്കുന്ന രീതിയിലൊരു പെർഫോമൻസൊക്കെ ചെയ്തു വെച്ചിരുന്നു. ആൻഡ് മൊത്തത്തിൽ അദ്ദേഹം അടിപൊളിയായിരുന്നു. പിന്നെ കുറച്ച് നേരം ഉണ്ടായിരുന്ന ജോണി ആൻ്റണിയുടെ പെർഫോമൻസൊക്കെ നൈസായിരുന്നു. ഒരു മിനിറ്റുകൾ മാത്രമുള്ള പെർഫോമൻസ് ആയിരുന്നു, പക്ഷേ അതും നല്ലതായിരുന്നു. നമ്പർ ഫോർ, വിഘ്നേഷ് കിഷൻ്റെ സൗണ്ട് ഡിസൈനിങ് ആണ്. സത്യത്തിൽ ഈ ഫിലിം കാണുമ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഫോണിലാണ് കാണുന്നതെങ്കിൽ പോലും ഹെഡ്സെറ്റ് യൂസ് ചെയ്തെങ്കിലും ഈ ഫിലിം കാണാൻ നോക്കുക. കാരണം ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ അത്രയും അറിയേണ്ടതാണ്. അങ്ങനത്തെ രീതിയിലാണ് ഈ ഫിലിമിൻ്റെ സൗണ്ട് ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത്. മിക്ക സെഗ്മെൻസിലും അത് അടിപൊളിയാണ്. ആൻഡ് അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഡെപ്തിൽ അറിയാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു. കാരണം അത്രയും ടെൻഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു സെഗ്മെൻറ്റിലും കാര്യങ്ങളൊക്കെ വിഘ്നേഷ് കിഷൻ്റെ സൗണ്ട് ഡിസൈനിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് വാവ്, അത്ര പറയാനുള്ളൂ. അടിപൊളിയാണ്, വേറെ ലെവലാണ്. അങ്ങനെ എനിക്ക് ടോട്ടലി നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിരുന്നുണ്ട് ഇതിൻ്റെ സൗണ്ട് ഡിസൈനിങ് കാര്യങ്ങളൊക്കെ. അത്രയും നൈസാണ്. പോസിറ്റീവ്സ് കഴിഞ്ഞെങ്കിൽ സ്വാഭാവികമായിട്ടും നെഗറ്റീവ്സ് പറയണം. പക്ഷേ ഈ ഫിലിമിനെ കുറിച്ചിട്ട് നെഗറ്റീവ്സ് ഒന്നും എനിക്ക് പറയാൻ കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരു ഫിലിമാണ്. ഒരു കംപ്ലീറ്റ് മാസ്റ്റർ പീസാണ് ഖാലിദ് റഹ്മാൻ്റെ ലവ് എന്ന് പറയുന്ന ഫിലിം. ആൻഡ് ഈ ഫിലിമിൻ്റെ എൻഡിങ് മനസ്സിലായില്ല, ക്ലൈമാക്സ് മനസ്സിലായില്ല എന്നൊക്കെ പലരും പറഞ്ഞിരുന്നു. ഈ ഫിലിം കണ്ടു കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് കീഴിൽ പോയി, ഒന്നും മനസ്സിലായില്ല എന്നൊക്കെ പലരും പറഞ്ഞിരുന്നു. പക്ഷേ ഖാലിദ് റഹ്മാൻ സത്യത്തിൽ എന്താ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ക്ലൈമാക്സും എൻഡിങ്ങും തന്നിട്ട് നമ്മളുടെ രീതിയിൽ അല്ലെങ്കിൽ നമ്മളുടെ ഭാവനയിൽ അത് എടുക്കാനാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത്. ആൻഡ് അതിൽ ഒരു ടോട്ടൽ ക്ലാരിറ്റി വന്നിട്ടില്ല എന്ന് പലരും പറഞ്ഞിരുന്നു. ആൻഡ് പലർക്കും പലതും വിചാരിക്കാം. അങ്ങനത്തെ ഒരു രീതിയിലാണ് അദ്ദേഹം ഈ ഒരു ഫിലിമിൻ്റെ എൻഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത്. ആൻഡ് കംപ്ലീറ്റായിട്ട് ഒന്നും മനസ്സിലായില്ല എന്നുള്ളവർക്ക് ഉണ്ണിയേട്ടൻ്റെ വീഡിയോ കാണാവുന്നതാണ്. ഉണ്ണി വ്ളോഗ്സ് ഈ ഒരു
കാര്യത്തിനെ കുറിച്ചിട്ട് ഒരു കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വല്ല വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടണം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഡിഎം ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കനും കൂടി അമർത്തുക. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.